ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടക്കൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തിരിച്ച് ഒമാനിലെത്തി അപ്പോൾ ഒമാനിലോട്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കൊറോണ സാഹചര്യത്തിൽ ഒമാനിലേക്ക് ഒമാനിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ അതുപോലെ റൂമ് കാര്യങ്ങൾ ഇത് ഞാൻ താമസിക്കുന്ന റൂമാണ് ക്വാറന്റൈനിലാണ് ഇപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി നാളത്തോടെ എൻ്റെ ക്വാറന്റൈൻ തീരും ടെസ്റ്റുകൾ കൊടുത്തു അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ നാളെ എൻ്റെ ക്വാറൻറ്റൈനിൽ തീരും അപ്പോൾ തിരിച്ച് ഞാൻ ഡ്യൂട്ടി കയറും ഓക്കെ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു വിവരണമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഓക്കെ അതുപോലെ നമ്മൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കുകൾ നമ്മൾ ഒമാനിലോട്ട് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് ചെയ്യും അത് ടിക്കറ്റ് എടുക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അവർ ചെയ്തു തരുന്ന ഒരു സംഭവമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ട്വൻറ്റി ഫൈവ് റിയാൽ അടക്കണം ഓക്കെ അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ അടച്ചു വരുന്നതാണ് എല്ലാവർക്കും നല്ലത് നമ്മൾ എയർപോർട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവർ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കോഴിക്കോട് എയർപോർട്ട് വഴിയാണ് വന്നത് അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പൈസ അടച്ചു വന്നു അത് കാണിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തഞ്ച് രൂപ നാട്ടിൽ നിന്ന് തന്നെ അടക്കുക ഇവിടെ സുഹൃത്തുക്കളുമായി ഇല്ലെങ്കിൽ ട്രാവൽസുമായി എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവോ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും അടച്ചു പോരുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് അടക്കുന്നത് ഓൺലൈൻ വഴി അടക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതവിടെ രജിസ്റ്റർ ചെയ്യാനുണ്ട് ആ രജിസ്റ്റർ ചെയ്യുന്നതും ഈ വീഡിയോ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഹോട്ടൽ ബുക്കിംഗ് ആണ് ഹോട്ടലും അതുപോലെ ഇന്ത്യയിൽ നിന്ന് ബുക്ക് ചെയ്ത് അതിൻ്റെ പേപ്പറും കാര്യങ്ങളും എയർപോർട്ടിൽ നാട്ടിൽ തന്നെ കാണിക്കണം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഉള്ളത് സീബ് ബി ഭാഗത്താണ് എയർപോർട്ടിനൊക്കെ ഇവിടെ ഒമാൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് അടുത്ത് തന്നെ എന്നൊരു പത്ത് കിലോമീറ്ററിന് ഒരു ഹോട്ടൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഇവിടെ താമസിച്ച നല്ല പ്രൈസിലാണ് ഫുഡും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല പ്രൈസോട് കിട്ടിയ ഒരു ഹോട്ടലാണത് അപ്പോൾ ഇവരെ എനിക്ക് തേൽപ്പിച്ചെന്ന ട്രാവൽസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കോൺടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്കിവിടെ റൂമ് ലഭിക്കും റിമാൽ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ ഒരു ഏജൻസിൻ്റെ കെയർ വകുപ്പിലാണ് ഞാൻ ഒമാനിൽ റൂം ബുക്ക് ചെയ്തത് ഓക്കെ അത് ഒമാൻ മലയാളീസ് ആഡ്മിൻ നമ്മുടെ കെബി റിസീവ് ആണ് അത് പരിചയപ്പെടുത്തുന്നത് എന്തായാലും താങ്ക് യു നല്ലൊരു സർവീസ് തന്നെ ആയിരുന്നു ഇവിടെ നമുക്ക് റൂമാണെന്നുണ്ടെങ്കിലും ഫുഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ അതെനിക്ക് അല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുന്നത് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ നാട്ടിൽ തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ടു വീക്ക് മുന്നേ തന്നെ നിങ്ങളത് അവരെ കോൺടാക്ട് ചെയ്യണം എന്നാലും മാത്രമേ ഇപ്പോൾ റൂം ലഭിക്കൂ ഓക്കെ അതൊന്ന് പിന്നെ ഉള്ളത് കോവിഡ് ടെസ്റ്റ് അതിൻ്റെ പേപ്പർ ഇതുപോലെ മെയിൻ ആയിട്ട് ട്വൻറി ഫൈവ് റിയാൽ അടക്കുക പിന്നെ അതുപോലെ ഈ റൂം ബുക്കിങ്ങിൻ്റെ കോവിഡ് ടെസ്റ്റ് നമ്മൾ ടിക്കറ്റ് ഈ നാല് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല യാത്ര ഒക്കെ സുഖമായിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഇരുപത്തഞ്ച് രൂപ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലൊക്കെ അപ്പോൾ ലിങ്ക് ഇതുപോലത്തെ ഒരു ലിങ്ക് ആയിരിക്കും അത് ടിക്കറ്റ് എടുക്കുന്നവരെ അയച്ചു തരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്ക് ഉണ്ടാവും നിങ്ങളത് ഓപ്പൺ ചെയ്ത് കയറിയാൽ മതി ഞാൻ എനിക്ക് ടിക്കറ്റ് എടുത്ത ആളുകളാണ് അയച്ചതെന്ന് അപ്പോൾ അതിൽ നിന്നാണ് ഞാനത് ഓപ്പൺ ചെയ്ത് കയറുന്നത് വാട്സപ്പിൽ നിന്ന് അപ്പോൾ ഇതുപോലത്തെ ഒരു പേജാണ് വരിക ഇത് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ഉണ്ടാവും അത് അടിച്ചാൽ മതി ഇപ്പോൾ ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ മെയിലിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് പാസ്പോർട്ട് നോമനാഷണൽ ഐ ഡി ആണോ ഡെബിറ്റ് കാർഡ് അതുപോലെ നമ്മുടെ വാലിഡ് ടിക്കറ്റ് കാര്യങ്ങൾ എത്രയാണ് പേയ്മെൻറ്റ് വരുന്നത് ഡോളർ രൂപത്തിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ ഇതൊക്കെ ചെയ്തൊക്കെ നമ്മൾ ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ വായിച്ച് നോക്കിയതിന് ശേഷം അതുപോലെ അടിയിലോട്ട് വന്നിട്ട് ഇവിടെ രണ്ട് ടിക്ക് കൊടുക്കുക ഈ അഗ്രിന്നുള്ള ഈ എന്നുള്ള ടിക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് ഐ ഈ അഗ്രിന്നുള്ള ഇവിടെ ആ ഗ്രീൻ അടിച്ചു കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഒരു പേജ് ഓപ്പൺ ഓപ്പണായി വരും സെലക്ട് ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ സെലക്ട് ഏജ് ചോദിക്കുന്നത് നമുക്ക് പതിനഞ്ച് വയസ്സിന് താഴെ ഉള്ളതാണോ ഇല്ലെങ്കിൽ പതിനാറ് വയസ്സിന് മുകളിൽ ഉള്ളതാണോ എന്ന് സെലക്ട് ചെയ്യാം കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സെലക്ട് ചെയ്യാം പിന്നെ നമ്മൾ ഞാൻ പതിനാറ് വയസ്സിന് മുകളിലായതുകൊണ്ട് അത് സെലക്ട് ചെയ്തു അങ്ങനെ സെലക്ട് ആയതിനു ശേഷം നമ്മൾ സിവിൽ ഐ ഡി ആണോ ചോദ്യ സിവിൽ ഐ ഡിൻ്റെ ഡീറ്റെയിൽസ് ആണോ കൊടുക്കുന്നത് അല്ല പാസ്പോർട്ട് നമ്പർ ആണോ കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടെ ഒമാനിൽ ജോബ് ഉള്ളവർക്ക് സിവിൽ ഐ ഡി കൊടുക്കേണ്ടവർ കൊടുക്കാം പാസ്പോർട്ട് കൊടുക്കേണ്ടവർ കൊടുക്കാം ഞാൻ എൻ്റെ സിവിൽ ഐ ആണ് സെലക്ട് ചെയ്തത് ന്യൂ പുതുതായി വരുന്നവർക്കൊക്കെ പാസ്പോർട്ട് ഐ ഡി കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക നമ്മുടെ നാഷണാലിറ്റി കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നമ്പർ സിവിൽ ഐ ഡീൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ സിവിൽ ആയിട്ടിൻ്റെ നമ്പർ കൊടുക്കുക പാസ്പോർട്ടാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പർ കൊടുക്കുക എന്നിട്ട് പിന്നെ രണ്ടാമത്തെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട് അതിൽ നമ്മുടെ കൺട്രി കൊടുക്കുക ഇപ്പം ഇന്ത്യ ഇന്ത്യ കൊടുക്കുക പിന്നെ അതിന് ശേഷം വരുന്നത് ഇതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഞാൻ ഇന്ത്യൻ എന്ന് കൊടുത്തപ്പോൾ ആദ്യം ഇവിടെ അത് സബ്മിറ്റ് ഇന്ത്യ എന്ന് പാസ്പോർട്ടിൽ ഇന്ത്യൻ എന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് അവിടെ ഒരു മുകളിൽ റെഡ് വന്ന കണ്ട അങ്ങനെ റെഡ് വരാൻ പറ്റില്ല അപ്പോൾ കറക്റ്റ് കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യാം ഇവിടെ വാലിഡ് ഐ ഡി എന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ വീണ്ടും ഒരു പേജിലോട്ട് വരും അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക നെയിം കൊടുക്കുക ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം കൊടുക്കുക നമ്മൾ പാസ്പോർട്ടിലുള്ളത് പോലെ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ സിവിൽ ഐ ഡിയും പാസ്പോർട്ടിലും ഒക്കെ സെയിം തന്നെയാണ് വരിക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ കറക്റ്റ് തെറ്റാതെ അടിച്ചു കൊടുക്കുക നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അതുപോലെ പിന്നെ നാഷണാലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എൻ്റെ പേര് ഞാനോട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ അടക്കം ഞാനോട് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഞാനിപ്പോൾ നാട്ടിലോട്ട് നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് ഒമാനിലോട്ട് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ഇവിടെ നാഷണാലിറ്റി ആൾറെഡി നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ആണോ പെണ്ണാണോ എന്നുള്ളത് നമ്മൾ കൊടുക്കുക അപ്പോൾ മുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇടക്ക് ചെക്ക് ചെയ്യുക ഓക്കെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് പിന്നെ ഇവിടെ വീണ്ടും നെക്സ്റ്റ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വീണ്ടും ഇതൊക്കെ ഒക്കെ ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക ഇവിടെ കൺട്രി കമ്മിങ് ഫ്രം എന്നുള്ളത് അടിച്ച് കൊടുക്കാനുണ്ട് അതും കൂടി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോൾ വീണ്ടും ഒരു പേജിലോട്ടാണ് വരിക അപ്പോൾ നമ്മൾ അറൈവൽ ഡേറ്റും അതുപോലെ ഇവിടെ മൂന്നാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഫിൽ ഫോം എന്നുള്ളത് എത്തിയിട്ടുണ്ട് അവിടെ പോയിൻറ്റ് എൻട്രി അതുപോലെ എൻട്രി ടൈപ്പ് കാര്യങ്ങളൊക്കെ അടിച്ച് കൊടുക്കുക ഇവിടെ ഞാൻ അടിക്കുന്ന അതേപോലെ തന്നെ അടിച്ചാൽ മതി നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇല്ലെങ്കിൽ അറിയ അറിയുന്നവർക്ക് പ്രശ്നമില്ല അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അത് നോക്കി അടിച്ചാൽ മതി പിന്നെ നമ്മൾ കറക്റ്റ് എയർപോർട്ട് ഇപ്പോൾ നമ്മൾ ഏത് വഴിയാണ് വരുന്നത് ഒമാനിലോട്ടും ചോദിക്കുന്നുണ്ട് എയർപോർട്ട് വഴി എന്നുള്ള അടിച്ചു കൊടുത്ത് പിന്നെ മസ്ക്കറ്റ് പോയിന്റ് ഓഫ് വണ്ടർ മസ്ക്കറ്റിന് ഇൻ്റർനാഷണൽ എയർപോർട്ട് പിന്നെ നമ്മൾ വരുന്ന ടൈമും ഇവിടെ ഒമാനിൽ വന്ന് ഇറങ്ങുന്ന ടൈമും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും കറക്റ്റ് കൊടുക്കുക അത് ടിക്കറ്റിൽ ഉണ്ടാവും കറക്റ്റ് ടൈം പിന്നെ ഫ്ലൈറ്റ് നമ്പർ കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക ഫ്ലൈറ്റ് നമ്പറും നമ്മുടെ ടിക്കറ്റിന് മുകളിലുണ്ടാവും ഓക്കെ അത് കൊടുത്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുക വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക നിങ്ങൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ പുതിയ ആളുകൾക്കൊക്കെ പുതിയ അവിടുത്തെ നാട്ടിലെ നമ്പർ തന്നെ കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഒമാനെ എനിക്ക് ഒമാനിലെ നമ്പർ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒമാനിലെ നമ്പറാണ് അടിച്ചു കൊടുത്തത് ഫോൺ നമ്പർ കൊടുക്കുക കറക്റ്റായിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കുക അതിൻ്റെ കോഡ് അടിക്കുമ്പോൾ തന്നെ അവിടെ കറക്റ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പൈസ നമ്മൾ നാട്ടിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വരണം ട്വൻറ്റി ഫൈവ് റിയാൽ ഇത് ഇവിടെ വന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള പേയ്മെൻ്റ് ആണ് അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം നാട്ടിൽ നിന്ന് തന്നെ അതിപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന ആൾ ഇല്ലെങ്കിൽ വിസിറ്റ് ആണെന്ന് തന്നെ വിസിറ്റ് ചെയ്ത സൗദിയിലോട്ട് പോകുന്നവരാണെങ്കിൽ സൗദി അവർ എങ്ങനെയാണോ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ ഏറോപ്പിലൂടെ ഇത് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ നമ്മൾ അവിടെ അടിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ജിമെയിൽ ഐ ഡി കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക ജിമെയിൽ ഐ ഡി കൊടുക്കുക അതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക ഓക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒമാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജിമെയിൽ ഐ ഡി ഒക്കെ കറക്റ്റ് ഇമെയിൽ ഐ ഡി കറക്റ്റ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇവിടെ തെറ്റാതെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ മെയിലായിട്ട് വരും പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം നമ്മളിത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ അപ്പോൾ അതിന് ശേഷം പിന്നെ താഴോട്ട് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ എഡിറ്റ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് താഴോട്ട് വന്നിട്ട് അത് ടിക്ക് കൊടുത്തിട്ട് ഈ പച്ച കളറുള്ള ഇത് സെയിം അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അത് ഓക്കെ ആവുന്നത് പിന്നെ നമ്മുടെ മെയിലിലോട്ട് ഇവർ അതിനൊരു അപ്പോൾ സ്പോട്ടിൽ നമുക്ക് മെയിലയക്കും അപ്പോൾ മെയിൽ നമ്മൾ കറക്റ്റ് അത് അടിച്ചു കൊടുക്കാം മെയിൽ അടിച്ചു കൊടുത്താലാണ് നമ്മളിവിടെ ഒമാനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നമ്മൾ ഒമാൻ എയർപോർട്ടിൽ കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് വരുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മെയിലായിട്ട് വരും നമുക്കതിൻ്റെ റിസൾട്ട് മെയിലായിട്ട് വരും അപ്പോൾ മെയിലും കാര്യങ്ങളൊക്കെ തെറ്റാതെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ അടിക്കേണ്ടി വരും കറക്റ്റ് സ്പെല്ലിങ് തെറ്റാതെ അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം ഓക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മെയിലിലോട്ട് നമുക്ക് പേയ്മെൻറ്റ് ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യണം എന്നൊരു ഓപ്ഷൻ വരും മേക്ക് പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മേക്ക് പേയ്മെൻറ്റ് ഇതുവരെ ഇത് സബ്മിറ്റ് ആയതിനു ശേഷമാണ് വരിക അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക് അടിച്ചിട്ട് നമ്മളെ മെയിലിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മെയിലു പോയി നമുക്കിത് കയറാൻ പറ്റും മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് ഓക്കെ മേക്ക് പേയ്മെൻറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഒമാൻ്റെ കാർഡ് വെച്ചിട്ടാണോ പൈസ യൂസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നാട്ടിലെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണോ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള രണ്ട് ഓപ്ഷന് വരുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒമാൻ്റെ കാർഡും അതിൽ പൈസ ഉണ്ടായതുകൊണ്ട് ഞാനത് അതാണ് സെലക്ട് ചെയ്തത് ഇനി അപ്പോൾ ഡയറക്റ്റ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ട്വൻറ്റി ഫൈവ് റിയാൽ ഒമാൻ റിയാൽ ട്വൻറ്റി ഫൈവ് റിയാൽ കറൻസി ഒമാൻ ഒമാൻ എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലെ പേയ്മെൻ്റ് ആണോ നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ട് നാട്ടിലെ ഡെബിറ്റ് കാർഡ് വെച്ചാണ് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കൊടുക്കേണ്ടി വരും അത് നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാട്ടിൽ തന്നെ ഇത് നമ്മൾ പൈസ അടച്ച് വരുന്നതാണ് നല്ലത് ഇപ്പോൾ നാട്ടിലെ അക്കൗണ്ടിൽ നിന്നും നമുക്കിത് അടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ബാക്കിലോട്ട് വന്നിട്ട് വീണ്ടും അത് ഓപ്പൺ ചെയ്ത് മെയിൽ വൈ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് രണ്ടാമത് നമ്മുടെ നാട്ടിലെ പേയ്മെൻറ്റ് വെച്ച് നാട്ടിലെ കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ വീണ്ടും മെയിൽ വൈ ഞാൻ എടുത്തു മേക്ക് പേയ്മെൻ്റ് അടിച്ചു അടിച്ചതിന് ശേഷം ഇവിടെ രണ്ടാമത്തെ ഞാൻ കാണിക്കുന്നുണ്ട് ഡെബിറ്റ് കാർഡ് വേറെ ഏതെങ്കിലും കൺട്രി താണോ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോഴും ഇവിടെ ട്വൻറ്റി ഫൈവ് എം ആർ കാണിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് അത് ഇന്ത്യൻ റുപ്പീസ് അത് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് അത് അവർ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് കട്ട് ചെയ്യും അപ്പോൾ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം ഓക്കെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം പിന്നെ ഇതുപോലെ ഒരു പേജിലോട്ട് വരും നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൽ വിസ സെലക്ട് ചെയ്യാം നമ്മൾ കാർഡിൻ്റെ മുകളിലുള്ള കാർഡ് നമ്പറും സെലക്ട് ചെയ്യാം പിന്നെ അതുപോലെ സി വി വി നമ്പറുണ്ടാവും അതും സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പേജിലോട്ട് വരും അപ്പോൾ നമ്മളിവിടെ എല്ലാം ഒന്നും കൂടി കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പേ എന്നുള്ളത് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഒ ടി പി വരും ഒ ടി പി വന്നതിന് ശേഷം നമുക്ക് ആ പൈസ അവർ കട്ടാക്കും കട്ടായതിനു ശേഷം നമുക്ക് മെയിലിലോട്ട് ഈ ഒരു പേജ് വരും ആ പേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിന് ശേഷം അത് കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക ഇതുപോലത്തെ ഒരു പേജ് വരും ആ പേജിലാണ് അവർ സ്കാൻ ചെയ്യൽ ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യൽ സബ്മി സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സക്സസ്ഫുൾ എന്ന് കാണിക്കും സക്സസ്ഫുൾ ആയതിന് ശേഷമാണ് നമുക്കൊരു പേജ് വരുന്നത് ആ ഫോട്ടോ വരും ആ ഇതുപോലത്തെ ഒരു പേജ് വരും ഇത് നമ്മൾ സ്കാൻ ചെയ്യലാണ് അവർ എയർപോർട്ടിൽ ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം മറ്റ് സുഹൃത്തുക്കളോട് എത്തിച്ചു വിടുക അതുപോലെ